ഒബിസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണഗുരു സമാധി ദിനം ആചരിച്ചു. ചേലക്കരയിൽ നടന്ന പരിപാടി ഒബിസി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ഒബിസി ഡിപ്പാർട്ട്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 93-ാമത് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. ലോക ആചാര്യനായ ശ്രീനാരായണ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് പുഷ്പാർച്ചനയും പതാക ഉയർത്തലും പ്രാർത്ഥനയും നടത്തി. ഒബിസി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒബിസി കോൺഗ്രസ് ചതയ ദിനവും അതുപോലെ തന്നെ സമാധി ദിനവും അതുപോലെ തന്നെ രക്തവേലു ചെട്ടിയാരുടെ അനുസ്മരണവും അതുപോലെ തന്നെ മുഹമ്മദ് ഹാജിയുടെ അനുസ്മരണവും അതുപോലെ തന്നെ വിശ്വകർമ്മ ജയന്തിയും ഒക്കെ നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യപ്പെടുന്നത് ആ വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു ശക്തിയുണ്ട്. അവരെ പ്രത്യേകിച്ച് അവരെ നോക്കിക്കാണാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരെ സംരക്ഷിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പോഷക സംഘടനയായ ഒബിസി കോൺഗ്രസ് എന്നും മുന്നിൽ നിന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടൻ ചെറുവത്തൂർ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത്, ഒബിസി കോൺഗ്രസ് നേതാക്കളായ പി ആർ രതീഷ്, കെ സി ബാബു, കെ ആർ രഘുനാഥ്, ദേവിദാസ് എഴുത്തച്ഛൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ കെ കെ സത്യൻ, കെ എസ് മുസ്തഫ, അജീഷ് നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ ഒരിക്കലും മരിക്കാത്തതാണ്, എന്നും നിലനിൽക്കുന്നതും കാലിക പ്രസക്തിയുള്ളതും നമ്മളിൽ തിന്മയുടെ ചിന്ത അങ്കുരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നതുമായ മഹത്തായ ആദർശങ്ങളുടെ വിളനിലമാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. ജീവിതം വളരെയധികം ലാളിത്യപൂർവ്വം ജീവിച്ചു തീർത്ത അദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കിയാൽ ആ രാജ്യം തന്നെ രക്ഷപ്പെടാവുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ രക്ഷപ്പെടാവുന്ന മഹത്തായ ഒരു ആദർശ സംഹിത നമുക്ക് തന്നിട്ടാണ് ഗുരുദേവൻ നമ്മെ വിട്ടുപോയത്. റൈറ്റ് വിഷൻ, ചേലക്കര.